ഇന്നത്തെ തലമുറക്ക് പരിചയമില്ലാത്തൊരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. കപ്പ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് കപ്പ വരകിയത് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കപ്പയും ശർക്കരയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നീക്കി കപ്പ വരകിയത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ വരകിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്ത കപ്പയുടെ അളവ് 2 കപ്പാണ്. കപ്പ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പീസാക്കരുത്. വലിയ പീസാക്കുമ്പോൾ നമ്മുടെ ഈ അളവ് തെറ്റിപ്പോവും. ഏകദേശം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുക്കുക. കപ്പ എടുക്കുമ്പോൾ അതിലെ അകത്തുണ്ടാവുന്ന ആ നാരൊക്കെ കംപ്ലീറ്റ് കളഞ്ഞെടുക്കുന്നുണ്ടോ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്ത 2 കപ്പ് കപ്പയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരുപാട് കൊടുക്കേണ്ട, എന്നാലും കുറഞ്ഞും പോവട്ടെ. കാരണം ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ കപ്പ ശരിക്കും അരഞ്ഞു കിട്ടൂല. കറക്റ്റ് പാകത്തിന് വെള്ളം ഉണ്ടായാലേ നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ. ആ കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് അങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ തന്നെ നമ്മൾ ഈ ഒരു കപ്പ അരച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 6 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ശർക്കര നമുക്ക് ഉരുക്കി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ബാലൻസ് വരുന്ന ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് ചുഴറ്റി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് കണക്ക് പറയണമെങ്കിൽ 6 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 1.5 കപ്പ് അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ്, ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ്, മൊത്തത്തിൽ നമ്മളൊരു 6 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടിയാലും ഒരിക്കലും കുറയരുത്. കാരണം വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് ഈ കപ്പ കട്ടിയായി വരും. അതുകൊണ്ട് ആ ഒരു കപ്പയുടെ രുചി ഉണ്ടല്ലോ കംപ്ലീറ്റ് അങ്ങ് പോയി കിട്ടില്ല. അപ്പോൾ വെള്ളം കൂടിയാലും ഒരിക്കലും കുറയാനായിട്ട് നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈ എടുക്കാണ്ട് തന്നെ നമ്മളിത് ഇളക്കാനായിട്ട് നോക്കണം. കൈ എടുത്ത് നമ്മൾ ഇളക്കുവാണെങ്കിൽ താഴെ ഇത് കപ്പയാണ്, അതിൻ്റെ പൊടിയൊക്കെ താഴെ കിടന്നിട്ട് അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ കട്ടയായിട്ടൊക്കെ വരും, അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട. അത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതങ്ങ് പോയി കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഇത് കട്ടിയായി വരുന്ന തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഏലക്കായുടെ പൗഡർ കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചുക്ക് പൊടി കൂടെ ചേർക്കുന്നവർക്ക് ചേർക്കാം. കപ്പ കഴിക്കുമ്പോൾ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചുക്കിൻ്റെ പൊടി കുറച്ച് ചേർക്കുന്നവർക്ക് അതും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതേ ഈ ഒരു കപ്പ നല്ല പോലെ കട്ടിയായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. ചെറിയ തേങ്ങ 1 കപ്പാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത്. 1 കപ്പ് മുതൽ നീക്കി 2 കപ്പ് വരെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാടാവണ്ട, ആ ഒരു രീതിക്ക് വേണം നമ്മൾ തിക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അത് ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്ത് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ ഒരു തവി വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇതുപോലെ വീണ് കേട്ടോ. ഒരു നൂൽപ്പരുവത്തിൽ അങ്ങ് വീണ് പോവും. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ഓഫ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കട്ടിയാക്കി എടുക്കുന്നവർക്ക് എടുക്കാം, കുറച്ചുകൂടെ കട്ടി കഴിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ. അതല്ല കുറച്ചൊരു 2-ൻ്റെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിലാണ് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക. നമ്മൾ വിരകിയതാണ് ഉണ്ടാക്കുന്നത്, ഹൽവ പോലെയല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടാറിയിട്ടോ അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുവരെ കപ്പ വിരകിയത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. കപ്പയൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങുന്നതായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം എങ്കിലും ഇത് ഇന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ ഒരു ഐറ്റം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്കും കൂടെ എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.